കുറേക്കാലം ജീവിച്ച ഒരു മനുഷ്യൻ ഒരു ദിവസം അദ്ദേഹത്തിന്റെ റൂഹ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. പിന്നെ അദ്ദേഹം കിടന്നു, അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പറയും അദ്ദേഹം മരിച്ചു കിടന്നു എന്ന് പറയും. മരിച്ചു കിടന്നു അല്ലേ പറയല്ലേ, അയാൾ മരിച്ചു കിടക്കാണെന്ന് പറയില്ലേ, മരിച്ചു കിടന്നു എന്ന് പറയും. അദ്ദേഹം മരിച്ചു പോയി എന്നും പറയും അല്ലേ, അങ്ങനെ പറയല്ലോ. അദ്ദേഹം മരിച്ചു പോയി എന്ന് പറയില്ല, കിടന്നിട്ടുണ്ടേ പോയിട്ടില്ല, പോയിട്ടുണ്ടേ മരിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ രണ്ടും ശരിയാകുന്നത്, അതെ മരിച്ചു കിടന്നു എന്ന് പറയുന്നത് ശരീരമാണ്. ആത്മാവ് ശരീരത്തിൽ പിരിഞ്ഞപ്പോൾ ശരീരം കിടന്നു. മരിച്ചു പോയി എന്ന് പറഞ്ഞതോ? മരിച്ചു പോയി എന്ന് പറഞ്ഞത് ആത്മാവാണ്. ശരീരവുമായി വേർപെട്ടപ്പോൾ ആത്മാവ് പോയി. ആത്മാവിന് പോകാൻ ശരീരം വേണ്ട, ശരീരത്തിന് പോകാൻ ആത്മാവ് വേണം. കരണ്ടും ഫാനും പോലെ കരണ്ടില്ലാതെ ഫാൻ കറങ്ങുന്നില്ല, ഫാനില്ലെങ്കിലും കരണ്ടിന് ശക്തിയുണ്ട്. അപ്പൊ ശരീരത്തെക്കാൾ ശക്തിയുള്ളതും പ്രസക്തിയുള്ളതും ആത്മാവിനാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആത്മാവിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ അറിവ്, അതാണ് ആത്മീയമായ അറിവ്, അതാണ് അമ്പിയാക്കളുടെ അവകാശമായി പറയപ്പെടുന്ന അറിവ്. ആ അറിവ് അമ്പിയാക്കളുടെ സ്വത്തവകാശമായി പറയപ്പെടുന്ന അറിവ്, ദീനീയായ അറിവ്, ആത്മീയമായ അറിവ്, അത് ചെറിയ കാര്യം അല്ല. അത് എത്രത്തോളം മനുഷ്യന് നേടാൻ കഴിയുന്നുണ്ടോ അത്രത്തോളം ആത്മീയമായ ആരോഗ്യമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടത് ആത്മീയമായ അറിവ് നേടാനാണ്. ആത്മീയമായ അറിവുകൾ ധാരാളമായി നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം സഹോദരന്മാരെ. അതിന് എന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ സ്വീകരിക്കണം. മദ്രസയും ദർസും കോളേജും എല്ലാം ആത്മീയമായ അറിവ് നേടാനുള്ള വേദികളാണ്. വാദിന്റെ സദസ്സുകൾ ആത്മീയമായ അറിവ് നേടാനുള്ള വേദികളാണ്. അങ്ങനെ ആത്മീയമായ അറിവുകൾ ധാരാളമായി നേടിയെടുക്കാൻ നാം ശ്രമിക്കണം. ആത്മീയമായി വലിയ അറിവുള്ള ആളായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു. ഞാൻ ഇമാം ശാഫിഈ എന്ന പേരിൽ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് മാത്രം പറയുന്ന സീഡി പുറത്തിറക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വാങ്ങി കേട്ടു നോക്കാം. ഞാനതിൽ വിശദമായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഞാൻ എന്താണ് പറയാൻ കാരണം? ഇപ്പോൾ ചില ആളുകൾ ഇമാമിങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം പ്രമാണം സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഇറങ്ങുന്നവരുണ്ട്. എന്താണ് പ്രമാണം? അവർ പറയുന്ന പ്രമാണം പരിശുദ്ധ ഖുർആനാണ് അവർ പറയുന്നത്. ഓ, അതിൽ പാർക്കും തർക്കമുണ്ടോ? ഖുർആൻ സ്വീകരിക്കണം എന്നല്ലേ ആർക്കും തർക്കമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് സ്വീകരിക്കണം എന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളും അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനും ആ പ്രമാണങ്ങൾ നന്നായി മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് ഇമാമിങ്ങൾ. അവർ പറഞ്ഞു തന്ന നിയമങ്ങൾ, തീരുമാനങ്ങൾ, വിധികൾ, അതിനാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അവർ പറഞ്ഞു തന്ന തീരുമാനങ്ങൾ, മാദഹബ ഇലൈഹി ഫതഹുൽ മുഇനോദിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, മാദഹബ മിനൽ അഹ്കാം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ട തീരുമാനിച്ച ഹുക്മുകൾ, തീരുമാനങ്ങൾ, ഹുക്മ് തീരുമാനം, വിധി, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞ തീരുമാനങ്ങൾ, അതാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്നത്. നാല് മദ്ഹബുകൾ എന്ന് പറഞ്ഞാൽ നാല് ഇമാമിങ്ങൾ പറഞ്ഞ തീരുമാനങ്ങൾ. അവർ എങ്ങനെയാണ് തീരുമാനം പറഞ്ഞത്? രാമായണം നോക്കിയിട്ടല്ല, മഹാഭാരതം നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ ബൈബിള് നോക്കിയിട്ടല്ല, നാല് പത്രം വായിച്ചിട്ടല്ല. അവർ നിയമം പറഞ്ഞത് ഫതഹുൽ മുഈനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, വസ്തിംദാദുഹു മിനൽ കിതാബി വസ്സുന്നത്തി വൽ ഇജ്മാഇ വൽ ഖിയാസ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളിൽ നിന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് തീരുമാനം കണ്ടെത്തിയത്. ആ പ്രമാണങ്ങളിൽ നിന്ന് വിവരമുള്ളവർ കണ്ടെത്തിയ നിയമങ്ങൾ,
ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ 1400-ലധികം വർഷമായി അവർ അവരുടെ മുൻഗാമികളായ പണ്ഡിതന്മാരെ മുഖേന മനസ്സിലാക്കിയ നിയമങ്ങൾ, ആ നിയമങ്ങൾ അനുസരിച്ച് മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി ജീവിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനും മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാനും ഉദ്ദേശിച്ച കക്ഷികൾ അവർ പൂർവകാലത്ത് നമുക്ക് കിട്ടിയ മതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി ആ പറഞ്ഞ പണ്ഡിതന്മാരുടെ നിയമങ്ങൾ, അവര് പറഞ്ഞ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ വേണ്ടി ഓരോ കക്ഷികളും പ്രമാണം എടുത്ത് സ്വന്തത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തു. ആ ദുർവ്യാഖ്യാനത്തിൽ അറിവ് കുറഞ്ഞ പലരും പെട്ടുപോയി. അള്ളാഹു അവർക്ക് സന്മാർഗത്തിന്റെ വഴി കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ അത്തരത്തിലുള്ള കക്ഷികൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല. ഒരാമുഖമായി മാത്രം ഞാൻ നിങ്ങളോട് പറയുകയാണ്. പ്രമാണത്തിന്റെ കോലം എങ്ങനെന്നറിയോ? ഒരാസ്പത്രിയിൽ ഒരാൾ പോയി, ആസ്പത്രിയിൽ കയറി ചെല്ലുമ്പോ തന്നെ ചുമരിന്റെ മേലെ എഴുതി വെച്ചത് കൊണ്ട് ഇവിടെ തുപ്പുക. അപ്പൊ മൂപ്പര് കാർക്കിച്ചിട്ട് ചുമരൻ മേലെ ഒരൊറ്റ തുപ്പ് കൊടുത്തു. അപ്പോ വാച്ച്മേൻ വന്ന് പിടിച്ച്, എന്തിനാ ആസ്പത്രിയിലെ ചുമരി മേലെ തുപ്പി വെച്ച്? ഇയാൾ പറഞ്ഞു, ഞാൻ പ്രമാണം അനുസരിച്ച് പോകുന്ന ആളാണ്. എന്ത് പ്രമാണം? ഈ ചുമരിന്റെ മേലെ എഴുതി വെച്ചു, നിങ്ങൾ കാണുന്നില്ലേ ഇവിടെ തുപ്പുക? ഈ വാച്ച്മേൻ ചോദിച്ചു, അല്ല സാഹിബേ, നിങ്ങൾക്ക് മുഖില്ലേ? എന്തേ ഇവിടെ തുപ്പുക? അവിടെ എഴുതി വെച്ചിട്ട് ഇന്നേ വരെ ആരെങ്കിലും അവിടെ തുപ്പിയിട്ടുണ്ടോ? ആരും തുപ്പില്ല. ആസ്പത്രി ഉണ്ടാക്കിയിട്ട് നൂറ്റാണ്ടുകളായി, ഇന്ന് വരെ ഒരു മനുഷ്യൻ അവിടെ തുപ്പിയില്ല. അവർക്ക് എവിടെ തുപ്പിയത്? അവർ തുപ്പിയത് ആസ്പത്രി ഉണ്ടാക്കിയ അന്ന് മുതൽ തുപ്പി വരുന്നുണ്ട്, എഴുതിയും വെച്ചിട്ടുണ്ട്. എവിടെ തുപ്പിയത്? അതിന്റെ നേരെ ചുവടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിൽ കുറെ പൂഴി ഇട്ട് വെച്ചിട്ടുണ്ട്. ആ പൂഴിയിലാണ്, മണലിലാണ് ഇന്ന് വരെ ഉള്ള ആളുകൾ തുപ്പിയത്. അപ്പൊ ഇയാളെ മറുപടി, ഏയ് അത് ഇന്ന് വരെയുള്ള ആളുകൾക്ക് പിഴവ് പറ്റി. പിന്നെ തുപ്പുണ്ട് ചുമരുമല, അതെന്താ കാരണം? ചുമരുമലാണ് ഇവിടെ എഴുതി വെച്ചത്. ചട്ടിയിലാണ് തുപ്പണമെങ്കിൽ ചട്ടിന്റെ ഉള്ളിലാണ് എഴുതി വെക്കേണ്ടത്. ഇവിടെ തുപ്പുക, ചുമരുമല എഴുതി വെച്ച സ്ഥിതിക്ക് ചുമരുമ തുപ്പളം. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, ഇദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചികിത്സ നടത്തുകയല്ലേ വേണ്ടത്? എന്നാ സഹോദരന്മാരെ, പറഞ്ഞത് ശരിയെന്നല്ലേ അയാൾ പറഞ്ഞ പ്രമാണം? അങ്ങനെ തന്നെയല്ലേ ഉള്ളത്? ഇവിടെ തുപ്പാൻ ചോദനം അല്ലേ എഴുതി വെച്ചത്? പക്ഷെ തുപ്പണ്ടത് അവിടെയാണോ? ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ചത് കൊണ്ട് എന്താണ് ഉദ്ദേശം? ആ ഉദ്ദേശം അന്ന് മുതൽ ഇന്ന് വരെ തുപ്പിയവർ എവിടെ തുപ്പി എന്ന് നോക്കിയിട്ട് മനസ്സിലാക്കണം. അതില്ലാതെ വെറും എഴുത്തു നോക്കി മനസ്സിലാക്കിയാൽ അബദ്ധം വരും. ഇത് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം നോക്കുന്ന സ്ഥലത്തും അബദ്ധങ്ങൾ സംഭവിച്ചവർക്ക് മുഴുവനും പറ്റിയ അബദ്ധം. നിങ്ങൾക്കറിയാമല്ലോ, കാദിയാനി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം പുതിയ നബി വന്നു പോയി എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പ്രമാണം ഞാൻ പറയും പോലെയാണ്. സുബ്ഹാനല്ലാഹ്. കള്ളത്തരീഖത്തുകാരൻ വന്നു, നിസ്കാരം തീരെ വേണ്ടെന്ന് വാദിച്ചു. അവൻ പറഞ്ഞു, ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. പിന്നെ നമ്മുടെ ജെ സി ബി കാണുമ്പോൾ ഓർമ്മ വരുന്ന മൗലവി വന്നു, അയാൾ വന്നിട്ട് പറഞ്ഞു, നിസ്കാരം മൂന്നെണ്ണം മാത്രമേ പാടുള്ളൂ, പ്രമാണം ഞാൻ പറയും പോലെയാണ്. ഇങ്ങനെ ലോകത്ത് ഏതെല്ലാം കക്ഷികൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവർ തന്നെ വന്നിട്ടുണ്ടോ, അവരെല്ലാം ഉദ്ധരിച്ചത് പ്രമാണം ഖുർആനാണ്. എന്തിനധികം പറയണം നിങ്ങളെ ഈ മലപ്പുറം ജില്ലയിൽ? മലപ്പുറം ജില്ല അനുഗ്രഹീതമായ ഒരു ജില്ലയാണ്. അതിപ്പോ നിങ്ങളെ സോപ്പിടാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല, അതങ്ങനെ തന്നെയാണ്. ഞാൻ സിറാജുൽ തുടങ്ങിയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഓതി കൊടുക്കുന്നത് ഫത്വഹുൽ മുഈനാണ്. അത് മലപ്പുറത്തു നിന്ന് ഉണ്ടാക്കിയതാ, പൊന്നാനിൽ നിന്നുണ്ടാക്കിയ കിതാബാണ്. അതുപോലെ നാം ഓതിക്കെടുക്കുന്ന കിതാബിൽ അഫ്കിയാവ്, അത് മലപ്പുറത്തു നിന്നുണ്ടാക്കിയതാണ്. മലപ്പുറം ജില്ലയിൽ വലിയ വലിയ ആലിമീങ്ങൾ ജീവിച്ചിട്ടുണ്ട്, വലിയ വലിയ സയ്യിദന്മാർ ജീവിച്ചിട്ടുണ്ട്, വലിയ വലിയ മഹാന്മാർ ജീവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ ഒരു മൗലവിയും വന്നു. നല്ല ആളുള്ളത് കൊണ്ട് ബെടക്കാൾ വന്നുകൂടാന്നില്ലല്ലോ. അദ്ദേഹം വന്നിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം അച്ഛനായി. അച്ഛനായി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മക്കളുണ്ടായി എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. മക്കളില്ലാതെ അച്ഛനാകുന്ന ഒരു കൂട്ടരുണ്ട്. അങ്ങനെ കല്യാണം പോലും കഴിക്കാതെ അച്ഛനാകലുണ്ട്. അങ്ങനെ കല്യാണം കഴിക്കാതെ അച്ഛനാകുന്ന അച്ഛനായി അഥവാ ക്രിസ്ത്യാനിയായി ആ അലവി മൗലവി പരിശുദ്ധ ഖുർആനിലെ ആയത്ത് അച്ചടിച്ച് വിതരണം ചെയ്യുന്നു.
അതിൽ അദ്ദേഹം പറയുന്നു, വല്യഹ്കും അഹ്ലുൽ ഇൻജീലി എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ അതാ ഇഞ്ചീൽ അനുസരിച്ച് വിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബൈബിളാണ് ശരി, ബൈബിൾ അനുസരിച്ചാണ് വിരിക്കേണ്ടത്, ബൈബിളാണ് പിന്തുടരേണ്ടത് എന്നതിന് ഖുർആൻ അദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അങ്ങനെ ലോകത്ത് പരിശുദ്ധ ഖുർആനാകുന്ന ഏറ്റവും വലിയ പ്രമാണം തന്നെ പലരും ദുർവ്യാഖ്യാനം ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പടികടന്നു പോയി. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ആദ്യമായി ഈ സദസ്സിൽ എല്ലാ ചെറുപ്പക്കാരോടും കാരണവന്മാരോടും സ്ത്രീകളോടും ഒന്നാമത്തെ വസിയത്ത് ഈ പറയാനുള്ളത്, നമ്മൾ ഓർക്കണം, അഞ്ച് നേരത്തെ നിസ്കാരത്തിലും നമ്മൾ റബ്ബിനോട് തണേണ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണം അല്ലോ. ആ നേരെയുള്ള വഴി ഏതാണ്? അതാ അത് പ്രമാണം. ഓരോ മനുഷ്യനും പ്രമാണം നോക്കുന്ന വഴിയല്ല, പ്രമാണം നോക്കേണ്ടവർ നോക്കണം, അറിയേണ്ടവരറിയണം, അറിയേണ്ടവർക്കതറിയാൻ കഴിയും, നോക്കേണ്ടവർക്ക് നോക്കാൻ കഴിയും, മനസ്സിലാക്കേണ്ടവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിയ ധാരാളം മഹാന്മാരുണ്ടല്ലോ. അതുകൊണ്ട് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച മഹാന്മാർ, ആ മഹാന്മാർ നടന്നു വന്ന വഴി, ആ വഴിയിൽ ഞങ്ങളെ നീ ചേർക്കണം അല്ലാഹുവേ.